എത്രയോ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം. അപ്പോൾ ഒരു മാസത്തേക്ക് ഇദ്ദേഹത്തിന് ഏകദേശം 90 ലക്ഷം, 1 കോടി രൂപ ഒരു മാസത്തേക്ക് വരുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ത് കഥയല്ലേ. ഷിഹാബ് ചോറ്റൂർ ഹജ്ജിന് നടന്ന് യാത്ര ചെയ്തു. ഫസ്റ്റ് ദിവസം നമ്മൾ മാസ്റ്റർ പീസ് വ്ളോഗിൽ വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾക്കറിയാമായിരിക്കും. ഇപ്പോൾ ഒരു വീഡിയോ വല്ലാതെ വൈറലാണ്ട്, ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് വരുന്നത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷിഹാബ് ചോറ്റൂരിന് ഒരു ദിവസത്തെ വരുമാനം 3 ലക്ഷം രൂപയും ഒരു മാസത്തെ വരുമാനം 90 ലക്ഷം രൂപയും. തിരക്കിടില്ലല്ലോ, 90 ലക്ഷം രൂപ വാങ്ങുന്ന കേരളത്തിലെ ആദ്യത്തെ യൂട്യൂബർ ഷിഹാബ് ചോറ്റൂർ ആയിരിക്കട്ടോ. കറക്റ്റ് തന്നെയാണ്, സംഭവം ശരിയായിരിക്കുമല്ലേ. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ചാണ്. കാരണം യൂട്യൂബിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കതിൽ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എത്രത്തോളം വരുമാനമുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഷിഹാബ് ചോറ്റൂരിൻ്റെ വരുമാനമല്ല ഈ ഒരു വീഡിയോ, വൈറലായ വീഡിയോയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മളിതിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നോ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ഈ ഒരു വരുമാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇദ്ദേഹം ഒരു വീഡിയോ ഇറക്കി, ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേൾക്കി. ചെയ്തിരിക്കുന്നത് 10 മിനിറ്റ് മുൻപ് ഒരു വീഡിയോ, അതിന് 8 മണിക്കൂർ മുൻപ് വേറൊരു വീഡിയോ, 16 മണിക്കൂർ മുൻപ് വേറൊരു വീഡിയോ, 19 മണിക്കൂർ മുൻപ് വേറൊരു വീഡിയോ. അപ്പോൾ ഏകദേശം ഏവറേജ് 4 വീഡിയോകൾ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു 3 വീഡിയോകൾ ഒരു ദിവസം ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോയ്ക്ക് ഇദ്ദേഹത്തിന് എന്ത് വരുമാനം ലഭിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോയ്ക്ക് ഇദ്ദേഹത്തിന് എത്ര പണം ലഭിച്ചു എന്ന് നമുക്കൊന്ന് കാണാം. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂൺ 3-ാം തീയതികളത്തെ വീഡിയോ ആണ്. ഇത് ഏകദേശം 10,62,000 ആളുകൾ കണ്ടിട്ടുണ്ട്. മണി കാൽക്കുലേറ്റർ നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ കോപ്പി ചെയ്തിട്ടുള്ളത് അതിനെ ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെർച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എത്ര ഡോളർ കിട്ടി എന്ന് കാണുന്നു. $1,966 ഇദ്ദേഹത്തിന് കിട്ടി. $1,966 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റുപ്പീസ് ആണ് എന്നൊന്ന് നോക്കാം. 1,53,996 ഇന്ത്യൻ രൂപ ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോയ്ക്ക് ഇദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കണ്ടല്ലോ, ഓരോ വീഡിയോയും ഇദ്ദേഹം ചെയ്യുന്നത് 1,00,000 രൂപയുടെ പുറത്താണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം 3 വീഡിയോ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ആ 3 വീഡിയോ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം. അപ്പോൾ ഒരു മാസത്തേക്ക് ഇദ്ദേഹത്തിന് ഏകദേശം 90 ലക്ഷം, 1 കോടി രൂപ ഒരു മാസത്തേക്ക് വരുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ വീഡിയോ മുഖാന്തരം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും മുസ്ലിം സഹോദരന്മാരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ്, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. യമറുന ബിൽ മാറൂഫ് യൻഹൗന അനിൽ മുൻകട്ടെ, അവിടെ നിൽക്കട്ടെ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആരാന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ വീഡിയോയിൽ കാണുന്നത്. എന്തായാലും പോട്ടെ, ഇദ്ദേഹം പറയുന്നതാണോ ശരിയാണോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, 1 വീഡിയോ എടുത്തു. ആദ്യം പറയുന്നത് 4 വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വീഡിയോ അയാൾ കുറച്ച് മുന്നത്തെ, ഒരു മാസത്തെ മുന്നത്തെ വീഡിയോ എടുത്തു. അതിൽ 10,69,924 ആളുകൾ ആ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ലിങ്ക് അതിൽ നിന്നും കോപ്പി ചെയ്തതിന് ശേഷം ഇവർ പിന്നെ കൊണ്ടുപോയി ഇടുന്നത് മറ്റൊരു വെബ്സൈറ്റിലാണ്. മണി കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കൊണ്ടുപോയിട്ട് അതിൽ ഇട്ടിട്ട് സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് $1,966 ആണ്. US ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണിയിലേക്ക് മാറ്റിയപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് 1,53,996 രൂപ ഒരു വീഡിയോക്ക് കിട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 10,62,000 ആൾ കണ്ട വീഡിയോക്ക് 1,53,966 രൂപ ഇന്ത്യൻ പൈസ കിട്ടുകയാണെങ്കിൽ, അങ്ങനെ 3 വീഡിയോ വെച്ചിട്ട് 1 ലക്ഷം ആവറേജ് വെച്ചിട്ട് കൂട്ടുകയാണെങ്കിൽ, 3 വീഡിയോ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ 3 ലക്ഷം രൂപ ഉണ്ടാവും. അങ്ങനെ ഒരു മാസത്തിന് മൂപ്പർക്ക് 90 ലക്ഷം രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചാനലിനെ വെച്ചതിന് ശേഷം നോക്കാം എത്ര രൂപ ഒരു വീഡിയോക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ. ഇദ്ദേഹം പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമ്മൾ നോക്കാം എവിടെയാണ് ഇത് തെറ്റുപറ്റിയിരിക്കുന്നതെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റായിട്ട് തന്നെ നമ്മളെ ചാനലെടുക്കാൻ പോവുകയാണ്. കാരണം നമ്മളെ ചാനൽ വെച്ചിട്ട് അതിനെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് അതിൻ്റെ റവന്യൂ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ആദ്യമായി തന്നെ നമ്മളെ മാസ്റ്റർ പീസിലുള്ള ഒരു വീഡിയോ, ഒരു 5 ദിവസം മുമ്പ് എടുത്ത ആരും ചന്ദനത്ത ഒരു ഗുഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ നമ്മൾ എടുത്തു. അതിനുശേഷം അതിൻ്റെ വ്യൂ ഇതാ 1,03,200 ആളാണ് കണ്ടിരിക്കുന്നത്. അതിൻ്റെ റവന്യൂ കാണിക്കുന്നത് $17.68. അപ്പോൾ നമുക്കിത് അദ്ദേഹം ചെയ്തതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാം. വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. ലിങ്ക് URL എടുത്തു. ആ ലിങ്ക് എടുത്തതിന് ശേഷം നമ്മളിതാ നേരെ കൊണ്ടുപോകുന്നത് മൂപ്പർ പറഞ്ഞ മണി കാൽക്കുലേറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോയി ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതാ സെർച്ച് ചെയ്ത് 1,03,107 കണ്ടിട്ടുണ്ട്. $191 കിട്ടി എന്നാണ് ഇവർ പറഞ്ഞത്. $191 കിട്ടുകയാണെങ്കിൽ $191 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 15,262 രൂപ 1,03,000 ആൾ മാത്രം കണ്ടതിന് എനിക്ക് കിട്ടിയെന്നാണ്.
മണി കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും എനിക്ക് കിട്ടിയത് $17.68 മാത്രമാണ് കേട്ടോ. ശരിക്കും ഇന്ത്യൻ പൈസയിലേക്ക് മാറ്റുകയാണെങ്കിൽ $17.68 എന്ന് പറഞ്ഞാൽ 1412 രൂപയാണ്. 15,000 രൂപയാണ് നമ്മൾ ആ വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. ആ ഒരു കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ നേരത്തെ ഷിഹാബ് ചോറ്റൂരിന് കിട്ടിയിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് ഇതാ ഇവർ പറഞ്ഞിരിക്കുന്നത് $1,966 കിട്ടി. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് $153,996 എന്നാണ്. ശരിക്കും 10% പേയ്മെൻറ്റ് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. ചിലപ്പം ആഡ് ഓൺ ആക്കിയാൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ കിട്ടുള്ളൂ. ഇതിൽ ആഡ് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ഇനി ആഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. യൂട്യൂബിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോക്കും റവന്യൂ ഒന്നും കിട്ടില്ല. ഒരേ രീതിയിലല്ല അതിൻ്റെ അൽഗോരിതം കിടക്കുന്നത്. കാരണം ആഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുകയാണെങ്കിൽ കൂടുതൽ ആഡ് കിട്ടും. ആഡ് അല്ലാതെ സാധാരണ ഇങ്ങനെ നടന്നു പോകണമൊക്കെയാണെങ്കിൽ അതിൻ്റെ RPM കുറവായിരിക്കും, കുറഞ്ഞ എമൗണ്ടേ കിട്ടുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് തരണമെങ്കിൽ അവർക്ക് അറിയുള്ളൂ. പക്ഷേ എന്തായാലും ഈ കണക്ക് വളരെ തെറ്റാണ്. കാരണം 90 ലക്ഷം രൂപ ഒരു മാസം കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ 10% കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മൂപ്പര്. പിന്നെ എല്ലാം 1 മില്യൺ വ്യൂ ഒന്നും ഉണ്ടായിക്കോളുന്നില്ലല്ലോ. മൂപ്പര് ഒരു 1 മില്യൺ വ്യൂവിൻ്റെ അനുസരിച്ച് കൂട്ടി. ഇതിൽ 10,000, 20,000, 30,000 വ്യൂവിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ആ ഒരു ലെവലിൽ ഇപ്പോൾ എടുക്കുകയാണ് 15,000 രൂപ 1 മില്യൺ കിട്ടുകയാണെങ്കിൽ 100,000 വ്യൂക്ക് 1500. ഞാൻ നേരത്തെ കണക്ക് കൂട്ടിയ പോലെ തന്നെ 1500 രൂപ കിട്ടുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10,000 വ്യൂക്ക് എത്ര കിട്ടുക? 10,000 വ്യൂക്ക് 150 രൂപ മാത്രമേ കിട്ടുള്ളൂ. 10,000 വ്യൂവിൻ്റെ വീഡിയോ എത്ര ഇല്ലേ? അപ്പോൾ അത് 150 രൂപ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കണക്കാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇത് എന്തിനാണ് ഇങ്ങനെ എതിർക്കണമെന്ന് മനസ്സിലായില്ല. പല കാരണത്താലും എതിർക്കുന്നവരുണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ വളരെ പൊട്ടത്തരം തന്നെയാണ്. കാരണം ഇത് ഒരിക്കലും യൂട്യൂബിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ചാനലൊന്നും ചെയ്യാത്തത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി മാത്രം ഷെയർ ചെയ്യുക. കാരണം തെറ്റിദ്ധാരണകൾ പലർക്കും വരാം. പിന്നെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാമെന്നുള്ളൂ. കുറേ ആൾക്കാർ ഇതിനെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം അജിന് നടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെ പറയണേ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രം പറയുകയാണ്, അജിന് നടന്നു പോകുന്നത് അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം അങ്ങനെ സമ്പാദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സമ്പാദ്യം തന്നെ എന്ന് കൂട്ടിക്കോ. നമ്മളൊരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു വ്ളോഗർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എത്ര എത്ര ഉസ്താദ്മാർ പ്രസംഗിച്ചിട്ടും ക്ലാസ് എടുത്തിട്ടും ഖുർആൻ ക്ലാസ് എടുത്തിട്ടും അതൊക്കെ റവന്യൂ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഇതേമാതിരി വേറെ രീതിയിലായിട്ട് കണ്ടാൽ മതി, എത്രമാത്രം കണ്ടാൽ മതി. ഇതിനും ചിലവ് എക്സ്പെൻസും കാര്യങ്ങളില്ലേ. നടന്നു പോകണമെങ്കിലും ഭക്ഷണം മറ്റു കാര്യങ്ങൾക്കല്ലേ, അത് അവൻ്റെ വരുമാന മാർഗ്ഗം. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്കതിലൊരു എതിർപ്പില്ല, അത്രേ ഉള്ളൂ. പിന്നെ മൂപ്പരൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് നിർബന്ധമല്ല, നിങ്ങൾ കണ്ടോളം നിർബന്ധമല്ല. എനിക്ക് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫാമിലീസിനും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ കാണണം ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല എന്നില്ല. ഇത്രേ ഉള്ളൂ കാര്യം. പിന്നെ അതിന് വെറുതെ എതിർത്തുകൊണ്ട് അതിൻ്റെ പിറകെ പോകണ്ട. എതിർക്കുകയാണെങ്കിലും അതിൻ്റെ സത്യം കാര്യങ്ങളൊക്കെ നോക്കുക. ഈ ഒരു യൂട്യൂബും കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് എന്താ ഈ ഒരു സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീടുകളാം. ബൈ.